എളമരം കടവിൽ പുതിയ പാലം വന്നതോടെ ഓർമ്മയാവുന്നത് ഈ കടവിൽ ഉണ്ടായിരുന്ന ബോട്ട് സർവീസ്. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ബോട്ട് സർവീസ് ആണ് തിങ്കളാഴ്ച മുതൽ ഇല്ലാതാവുന്നത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് എളമരം കടവിൽ പാലം തുറക്കുന്നതോടെയാണ് ഈ കടവിലെ കടത്തും ഓർമ്മയാവുന്നത്. ചാലിയാറിന്റെ മിക്ക കടവുകളിലും കടത്തു തോണികളുള്ള ഒരു കാലമുണ്ടായിരുന്നു. മാവൂർ ഗ്രാസിം ഫാക്ടറി പ്രവർത്തിക്കുന്ന കാലത്ത് മണന്തലക്കടവിലും എളമരം കടവിലും കടത്തു തോണികളിൽ ആളുകൾ നിറഞ്ഞു കവിഞ്ഞാണ് സർവീസ് നടത്തിയിരുന്നത്. പിന്നീട് ഈ രണ്ട് കടവുകളിലും എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ട് വന്നു. ഈ കാലത്ത് മണന്തലക്കടവിലേക്ക് മാവൂറങ്ങാടിയിൽ നിന്ന് ബസ് സർവീസ് വരെ ഉണ്ടായിരുന്നു. 2000-ൽ ഊർക്കടവിൽ പാലം വന്നതോടെ കടത്തുകളുടെ പ്രാധാന്യം ഇല്ലാതായി. ഗ്രാസിം ഫാക്ടറി അടച്ചുപൂട്ടുക കൂടി ചെയ്തതോടെ മണന്തലക്കടവിൽ ബോട്ട് സർവീസും നിലച്ചു. എന്നാൽ എളമരം കടവിൽ ഇപ്പോഴും ബോട്ട് സർവീസ് സജീവമായിരുന്നു. തുടക്കത്തിൽ ചാലിയത്തെയും ബേപ്പൂരിലെയും ചെറിയ മത്സ്യബന്ധന ബോട്ടുകൾ കൊണ്ടുവന്നായിരുന്നു സർവീസ്. തുടർന്ന് 5 ഇരുചക്ര വാഹനങ്ങളും 20 യാത്രക്കാരും ഉൾക്കൊള്ളുന്ന ബോട്ട് ഓടിത്തുടങ്ങി. ഇപ്പോൾ സർവീസ് നടത്തുന്നത് ഇരട്ട എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടാണ്. ഇതിൽ ഒരേ സമയം 15 ഇരുചക്ര വാഹനം വരെ കടത്താനാവും. 35 യാത്രക്കാരെയും ഉൾക്കൊള്ളിക്കാം. ചാലിയാർ നിറഞ്ഞുകവിഞ്ഞ വർഷക്കാലത്ത് യാത്ര ആശങ്ക നിറഞ്ഞതാണ്. എളമരത്ത് നിന്ന് ചാലിയാറിലൂടെ ദീർഘദൂര വിനോദയാത്ര ബോട്ട് സർവീസും സംഘടിപ്പിക്കാറുണ്ട്. കടത്ത് നിൽക്കുന്നതോടെ മറ്റേതെങ്കിലും കടവുകളിൽ കടത്തു ബോട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. ഞങ്ങളിവിടെ 9 തുടങ്ങിയിട്ട് പാലം വന്ന പിന്നെ മതിയാക്കാണ് ബോട്ട്. ഞങ്ങൾ തുടങ്ങിയിട്ട് 9 അന്നും ഒരാൾക്ക് 5 വാങ്ങണത്, ഇന്നും 5 ഉള്ളൂ. അധികം ചാർജ് കൂടാത്ത ഏക സർവീസ് ഇതേ ഉള്ളൂ. ഇനിയിപ്പം പിന്നെ ഇതിൽ ഈ ഞങ്ങൾ ഈ പോയിന്റ് അടുത്തുള്ള ആൾക്കാർ തന്നെ ഇവിടെ പിന്നെ വലുതായി ചെറിയ കുട്ടികളായി നിന്ന് ഇവിടെ കളിക്കണേയും ഇവിടെ നീന്തിനെയൊക്കെ ആൾക്കാരാണ്. അന്ന് ഇവിടെ വേലിയേറ്റം വേലിയേർക്കൊക്കെ ഉണ്ട്. അന്ന് തോണി കഴിഞ്ഞ് ഇവിടെ കടത്തിഞ്ഞത്. പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ എം എ വെച്ചിട്ട് വണ്ടി ഓട്ടൽ തുടങ്ങി ബോട്ട്. പിന്നെയാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് വന്നത്. പാലം ഉദ്ഘാടനം നടക്കുന്ന തിങ്കളാഴ്ച വൈകുന്നേരമായിരിക്കും എളമരം കടവിലെ അവസാന ബോട്ട് സർവീസും. ക്യാമറമാൻ ET നിപിൻ രാജിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.